നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ചൂരൽമലയിലെ ശ്രുതി ഇന്നു മുതൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയാണ്. രാവിലെ കളക്ട്രേറ്റിലെത്തിയാണ് റവന്യൂ വകുപ്പിലെ ക്ലർക്കായി ചുമതലയേൽക്കുന്നത്. ദുരന്തത്തിന് പിന്നാലെ ശ്രുതിക്ക് പ്രതിശ്രുത വരൻ ജെൻസനെയും വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. ഉറ്റവർ കൂടെയില്ലാത്തതിന്റെ വിഷമമുണ്ട് എന്ന് ശ്രുതി പ്രതികരിച്ചിരുന്നു. മുന്നോട്ട് ജീവിക്കാനുള്ള കൈത്താങ്ങായതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചതിലും സന്തോഷമുണ്ട്. ഈ ഘട്ടത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ഒരാളെയും പ്രത്യേകം പറയുന്നില്ല. വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം പതിയെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ടെന്നും ശ്രുതി പറയുകയാണ്. സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. ജോലിയിൽ പ്രവേശിക്കുന്ന ശ്രുതിയെ ടി സിദ്ദിഖ് MLA വീട്ടിലെത്തി അഭിനന്ദിച്ചിരുന്നു. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് എതിർ അഭിപ്രായങ്ങളാണ്. ശ്രുതിയോട് ആർക്കും ഒരു വിരോധവുമില്ല. തീർച്ചയായും ശ്രുതിയുടെ ജീവിതത്തിലുണ്ടായ നഷ്ടവും വേദനയും അത് ആർക്കും സമാധാനിപ്പിച്ചുകൊണ്ടോ സന്തോഷിപ്പിച്ചുകൊണ്ടോ നികത്താനാകുന്ന ഒന്നല്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ദേഷ്യവും വിഷമവും വെറുപ്പുമൊക്കെ ഈ നാട്ടിലെ നാടിനെ ഭരിക്കുന്ന സർക്കാരിനോടാണ്. എന്തുകൊണ്ട് ശ്രുതിക്ക് മാത്രം എല്ലാം നൽകുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഈ ഒരു വാർത്തയ്ക്ക് താഴെ വന്ന ചില കമന്റുകൾ നമുക്ക് നോക്കാം. ലേശം ഉളുപ്പ് വേണം വിജയ. ഒരാൾക്ക് മാത്രം ജോലി കൊടുത്തത് തെറ്റായിപ്പോയി. 11 പേർ നഷ്ടമായ നൌഫലിന് എന്ത് കൊടുത്തു? എത്ര പേർക്ക് വാടക വീട് കൊടുത്തു? ഈ അനീതിക്കെതിരെ ജനങ്ങൾ വോട്ട് കൊണ്ട് പ്രതികാരം ചെയ്യും. നോക്കിക്കോ, കാത്തിരുന്ന് കാണാം. മറ്റൊന്ന്, എന്തൊരു മര്യാദകേടാണ്. രാത്രികൾ പകലുകളാക്കി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിയ വിദ്യാർത്ഥികൾക്ക് നേരെ നോക്കി കാർ തുപ്പുന്ന പണിയല്ലേ കാട്ടുന്നത്? ശ്രുതിക്ക് മുമ്പോട്ട് പഠിച്ച ഒരു തൊഴിൽ കൈവരിക്കാനുള്ള സാമ്പത്തിക സഹായമായിരുന്നു നൽകേണ്ടിയിരുന്നത്. ഏതൊരു വിദ്യാർത്ഥിയുടെയും തൊഴിലവസരം നിഷേധിച്ചുകൊണ്ടാണല്ലോ ഈ സംരക്ഷണം. അതിന് എന്ത് ന്യായീകരണമാണുള്ളത്? ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നു. റാങ്ക് ലിസ്റ്റിലുള്ളവർ ചോദിച്ചാലേ വേക്കൻസി ഇല്ലാതെയുള്ളൂ. ശ്രുതിക്ക് നല്ല പൈസ കൊടുക്കുക. സർക്കാർ ജോലി ഈ നാട്ടിലെ അഭ്യസ്തവിധരായ തൊഴിൽ രഹിതർക്ക് നൽകുക. അവർക്ക് വേറെ ഒന്നും സർക്കാർ ഭാഗത്തു നിന്നും കിട്ടാനുമില്ല. സർക്കാർ വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ട് ഒരു വിരോധവും ഇല്ല. പഠിച്ചു നിൽക്കുന്ന എത്രയോ പേരുണ്ട്, എത്രയോ ആളുകളുണ്ട്. അതും കൂടി ഒന്ന് ഓർത്താൽ നല്ലതാണ്. വർഷങ്ങളായി PSC എഴുതി ഏജ് ഓവർ ആയവർ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? എക്സാം എഴുതാതെ എളുപ്പത്തിൽ ജോലി വാങ്ങിയവർക്ക് കഷ്ടപ്പെട്ട് പഠിച്ച ഇതുവരെയും ജോലിയാകാത്തവരുടെയും വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അനാഥരായ എത്രയോ പേരുണ്ട്, അവർക്കും ജോലി കൊടുക്കണം. PXC എക്സാം എന്ന ഉപയോഗശൂന്യമായ നടപടി നിർത്തലാക്കാം. അതാകുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ശരിക്കും ജോലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപരിപഠനത്തിനുള്ള സഹായമാണ് നൽകേണ്ടത്. നഴ്സിംഗ് കഴിഞ്ഞ കുട്ടിയല്ലേ, അവൾക്ക് അതിനുള്ള ഉപരിപഠന സഹായം നൽകണം. വയനാട്ടിലെല്ലാം നഷ്ടപ്പെട്ട എത്ര പേർക്ക് സർക്കാർ ജോലി കൊടുത്തു? ഒരാളെ മാത്രം ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സഹായവും കിട്ടാത്ത നിരവധി പേരുണ്ട് അവിടെ. ശ്രുതിക്ക് മീഡിയ കവറേജ് ഉള്ളത് കൊണ്ട് ഇവളെ വെച്ച് വോട്ട് പിടിക്കുക അത്രയേ ഉള്ളൂ. അതുപോലെ അർജുന്റെ ഭാര്യയ്ക്കും ജോലി കൊടുക്കേണ്ട ആവശ്യവുമില്ല. എത്രയോ ഡ്രൈവർമാർ മരണപ്പെടുന്നു, അവരുടെ ഭാര്യമാർക്ക് ഇവർ ജോലി കൊടുക്കുന്നുണ്ടോ? ഇവർക്കൊക്കെ ജോലി കിട്ടാൻ കാരണം മീഡിയ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടാത്ത നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട് നമുക്ക് ചുറ്റും. ആദ്യം അവർക്കാണ് ജോലി കൊടുക്കേണ്ടത്. ഇങ്ങനെ ഓസിന് ജോലി കൊടുക്കുന്ന സമ്പ്രദായവും നിർത്തണം. നല്ല കാര്യം തന്നെ. പക്ഷേ വർഷങ്ങളോളം ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കണ്ട് 2 ഘട്ടം പരീക്ഷയും എഴുതി ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാത്ത നിരവധി പേർ ഈ നാട്ടിലുണ്ട്. ഏജ് ഓവർ ആയവർ ഉണ്ട്. ജീവിതത്തിലെ നല്ലൊരു ഭാഗം PSC പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചവർ 21 വയസ്സ് മാത്രമുള്ള ശ്രുതിയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ജോലി കൊടുക്കുന്നതിനോട് എതിർപ്പില്ല. ലിസ്റ്റിൽ വന്ന് ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ കൂടി പരിഗണിക്കണം. ഈ ലിസ്റ്റിൽ വരുന്നവരും പല കഷ്ടപ്പാടുകൾക്കും ഇടയിൽ നിന്നും പഠിച്ചു വന്നവരാണ്. അല്ലാതെ സുഖലോലുപരായി നിന്ന് പഠിച്ചവരൊന്നും തന്നെയല്ല. പിൻവാതിൽ നിയമനം ഒരു വശത്തുകൂടി ഉഷാറായി നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടാത്ത ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി അവന്റെ അല്ലെങ്കിൽ അവളുടെ വിഷമം കാരണം എന്തെങ്കിലും പറഞ്ഞു പോകുന്നത് തെറ്റായിട്ടും തോന്നുന്നില്ല. ഈ നിയമനം കോടതിയിൽ ചോദ്യം ചെയ്യും. ശ്രുതിക്ക് ജോലിയും നഷ്ടമാകും. ശ്രുതി ആ ജെൻസന്റെ മാതാപിതാക്കളെ കൂടി സ്നേഹിച്ച് ജീവിക്കണം കേട്ടോ മോളെ. അവരെയും കൈവിടരുത്. ഒരു ക്ലർക്ക് ജോലി കിട്ടണമെങ്കിൽ എത്ര നാൾ ഉറക്കം എഴുന്നേറ്റ് പഠിക്കണം? കഷ്ടം തന്നെ. ആ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സഹായവും കൊടുക്കുക. അതല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ ജോലിയുണ്ട്, പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നവർക്ക് ജോലിയില്ല. അങ്ങനെ പോവുകയാണ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. കാരണം ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്. കാരണം ഒരു PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറുക, റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ മാത്രം പോരാ, അവിടെ നിന്ന് ജോലി ലഭിക്കുക, ഇതൊക്കെ തന്നെ ഒരു തലവിധിയാണ്.
ആ വിധിക്കപ്പുറം തന്റെ വിധിയെ നോക്കി പഴിക്കുന്ന, എന്നാൽ വിധിക്കും അപ്പുറം പലർക്കും പിൻവാതിൽ നിയമനം വഴിയും അതുപോലെ തന്നെ ആശ്രിത നിയമനം വഴിയും ഒക്കെ തന്നെ ജോലി ലഭിക്കുമ്പോൾ കുത്തുന്നത് ഈ നാട്ടിൽ പാവപ്പെട്ട പകലും രാത്രികളും ഒരുപോലെ ഇരുന്ന് പഠിച്ച് ഉറക്കമൊക്കെ തന്നെ സ്വപ്നങ്ങളിൽ മാത്രം കണ്ട് തന്റെ കുടുംബത്തെ നല്ലൊരു ജോലി ചെയ്ത് പോറ്റുവാനുള്ള അവന്റെ കഷ്ടപ്പാട്, പി എസ് സി പോലെയുള്ള പരീക്ഷകൾ എഴുതി 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 ബാലികേറ മല കയറാൻ ശ്രമിച്ച് നിൽക്കുന്ന ഇവിടത്തെ യുവതലമുറയോട് നോക്കി കാണിക്കുന്ന കൊഞ്ഞണം കുത്തലാണെന്നാണ് ഇത് പറയുന്നത്. ശ്രുതിയോടല്ല അപ്പോഴും ഈ നാട്ടിലെ ജനങ്ങളോട് ദേഷ്യം, അല്ലെങ്കിൽ ഈ ശ്രുതിയോടല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദേഷ്യം, ഈ നാട്ടിലെ സംസ്ഥാന സർക്കാരിനോടാണ്, സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം പ്രവണതകളോടാണോ എന്ന് വ്യക്തമായി അടിവരയിടുകയാണ് ഇവിടെ.